ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് എങ്ങനെ നമുക്ക് ഓയിൽ എങ്ങനെ ക്രൂഡ് ഓയിൽ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഓയിൽ റിഗ് റൈഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു പ്ലസ് 100+ ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതാ ഈ ബോക്സ്, ഇതേപോലെ ഇത് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് വീണതാണ്. അത് വീണപ്പോൾ ഉള്ള വീഡിയോ അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. മാപ്പിൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു മാർക്ക് കാണും. ഈ ബോ ഇതേപോലുള്ള ബോക്സ് ഇതാ, ഓയിൽ 15 ക്രൂഡ് ഓയിൽ ഉണ്ട്. പിന്നെ മെറ്റൽ ഹെൽം സെമാറ്റിക്, ബർഡൻ റെമഡി, എക്സ്ട്രീംലി വാല്യബിൾ പോർഷൻ ദാറ്റ് പെർമനന്റ്ലി റേസസ് കാരിയിങ് കപ്പാസിറ്റി ഓഫ് ബൈ സ്ലൈറ്റ് എമൗണ്ട് ദാൻ കൺസ്യൂംഡ്, ഇൻഎഫക്റ്റീവ് വെൻ യൂസ്ഡ് ബൈ പാൽസ്. ഓക്കെ, തെർമൽ അണ്ടർഷർട്ട്. പിന്നെന്താണ്, ആൻഷ്യൻ സിവിലൈസേഷൻ പാറ്റേൺ അത് കിട്ടിയത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബോക്സ് എടുക്കാൻ പോയി അല്ലേ. നമുക്ക് ആ ഡ്രോപ്പ് ഒന്ന് കിട്ടിയതാണ് ബേർഡൺ റെമഡി. ഇത് യൂസ് ചെയ്ത് നോക്ക് എത്ര സ്റ്റാറ്റ്, എത്ര ഇൻക്രീസ് ആവുന്നുണ്ട്. ഇൻക്രീസ് സ്റ്റാറ്റ്സ് കാണിക്കുന്നുണ്ട്. 1400 ആയി, 50 കൂടി. ഒന്നും കൂടി യൂസ് ചെയ്താൽ 1450. അപ്പോൾ 50 വെച്ച് കൂടും, വെയിറ്റ് കാരിങ് കപ്പാസിറ്റി കൂടും. ഓക്കെ, പിന്നെ ക്രൂഡ് ഓയിൽ കിട്ടാനുള്ള മൂന്നാമത്തെ മാർഗം എന്നാണ് ഇതേപോലെ മാപ്പിൻ്റെ പല ഭാഗത്ത് കാണാം. അപ്പോൾ പുതിയ വന്ന മാപ്പിൽ കുറേ സ്ഥലത്തുണ്ട്, ഈ കളർ കാണുന്ന സ്ഥലത്ത് കുറേ ഉണ്ട്. അല്ലാതെ തന്നെ വേറുള്ള മാപ്പിൻ്റെ പഴയ മാപ്പിൻ്റെ ഏരിയയിലൊക്കെ ഉണ്ട്, പല സ്ഥലത്തായിട്ട് ഇതേപോലെ കാണാം. ഇവിടെ നമുക്ക് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റർ വെച്ചിട്ട് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റർ നല്ല ഇലക്ട്രിക് പവർ വേണം, അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് പവർ ജനറേറ്റർ ആവശ്യമാണ് അതിന്. ലാർജ് പവർ ജനറേറ്റർ ഉണ്ടെങ്കിൽ ഇത് വർക്കാവുള്ളൂ, എഫിഷ്യൻ്റ് ആയിട്ട് വർക്കാവുള്ളൂ. നമ്മളെ കയ്യിലിപ്പോൾ 250 പാൽ മെറ്റൽ ഇൻഗ്രിറ്റ് വേണം. നമ്മൾ 200 290 ഉണ്ട്, പക്ഷേ ജനറേറ്ററിന് വേണ്ടിയിട്ട് 200 വേറെ വേണം. അപ്പോൾ ഇൻഗ്രിറ്റ് ഇനിയും വേണം. അപ്പോൾ അതിന് ഇലക്ട്രിക് ഓർഗൻ ഉണ്ട്, സർക്യൂട്ട് ബോർഡും ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, അങ്ങനെ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റും പവർ ജനറേറ്റർ ലാർജ് പവർ ജനറേറ്ററും ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ഇലക്ട്രിക് പാലിനെ ബേസിൽ ഇറക്കാം. ഒന്ന് ഒരു ഇലക്ട്രിക് പാലിനെ വെച്ചിട്ട് ഇത് പവർ പോരാ. അപ്പോൾ രണ്ടാളും അച്ഛൻ റെസ്റ്റിംഗിലാണ്, അപ്പോൾ വേറെ രണ്ടാളിറക്കാം. മൊസാണ്ട ഒരു യൂണിവേഴ്സ്, രണ്ട് നല്ല പവറാണ്. രണ്ടാളും കൂടി പവർ കൊടുക്കും, 1%, 2%. വർക്ക് ഉണ്ട്, യെസ് വർക്കിംഗ്. പിന്നെ പവർ കുറവാണ്, പവർ കുറവാണ് മച്ചന്മാരെ, പവർ പോറ്റെ. ഇന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേനും പവർ പോകാനുള്ള രണ്ട്, ഇത് രണ്ടാം രണ്ട്, 3 ലെവൽ 3 ഉള്ള അതോ 4 ഉള്ളത് വേണ്ടി. ലാസ്റ്റ്രക്സ് ലക്സിനെ കിട്ടും, ലാസ്റ്റ്രക്സ് ലെവൽ 3 ആണ്. അപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ കുറച്ച് കിട്ടിയിട്ടാണ് ഓൾറെഡി, നമ്മളെ കയ്യിൽ കുറച്ച് ക്രൂഡ് ഓയിൽ ഉണ്ട്. കുറച്ചുകൂടി ഇഷ്ടം ഉണ്ടായിട്ട് വേണം നമുക്ക് പാൽ സ്റ്റീൽ കുറച്ച് ഉണ്ടാക്കണം. ആർമർ, ഗണ്ണ് വേണം, ലേസർ റൈഫിൾ വേണം, പ്ലാസ്റ്റീൽ ഹെൽമെറ്റ്, ഇതൊക്കെ പ്ലാസ്റ്റീൽ ആവശ്യം. ഇതിനും പ്ലാസ്റ്റീൽ ആവും. കോൾഡ് ഫുഡ് ബോക്സ്, അടുത്ത പാൽ ബോക്സ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അടുത്ത് കോൾഡ് ഫുഡ് ബോക്സ് ഉണ്ടാക്കണം. അതിനും നമുക്ക് പ്ലാസ്റ്റീൽ വേണം. ഫ്ലെയിം ത്രോവർ ഉണ്ട്, നെക്സ്റ്റ് വരാണ്ട് 52 ലെവൽ 52 ആവാനായിട്ട് ജസ്റ്റ് കുറച്ചും കൂടി വേണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗണ്ണുണ്ടാക്കാം, ലേസർ ഗൺ. ലേസർ ഗൺ തന്നെയല്ല അതിൻ്റെ പേര്, ലേസർ റൈഫിൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് ലേസർ റൈഫിൾ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം, ഒരു സ്റ്റോറേജ് ആണ് എന്തായാലും. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് പാൽസിന് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം. ബൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.